സ്നാനം തിരുവചന വെളിച്ചത്തിലൂടെ എന്ന ഈ വേദധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞാൻ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്നാനമെന്തിനു വേണ്ടി എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ അവിടെ ചേരുവാൻ നാം സ്നാനമിട്ടിരിക്കുന്നു എന്ന് പഠിക്കുകയുണ്ടായി. എന്നാൽ ക്രിസ്തുവിനോട് എങ്ങനെ ചേരണമെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ ധരിക്കുവാനാണ് സ്നാനം ഏൽക്കുന്നത്. ഇതും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് കുറെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ ഒരു തെളിവിച്ച് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഗലാത്തി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നാം വായിച്ചു, ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനമേൽക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കാൻ ആണ് എന്ന് നാം മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥമാക്കുന്നത്? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് ഒരുവൻ ക്രിസ്തുവിൽ ആകണം. നാം യേശുവിനുള്ളിലാകുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി തീരുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നതിനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് നാം ക്രിസ്തുവിൽ ആകുക, അഥവാ നാം വിശ്വസിക്കുക, ക്രിസ്തുവിനെ വിശ്വസിക്കുക. എന്താണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മൂലം എൻ്റെ പാപങ്ങൾ മുഴുവൻ കഴുകി ഞാൻ ഇപ്പോൾ പഴയ മനുഷ്യനല്ല, ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു എന്ന ഒരു തീരുമാനം ഹൃദയത്തിലുണ്ടാകുകയും യേശു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാകുക എന്ന വാക്യത്താൽ നാം മനസ്സിലാക്കുന്നത്. ഞാൻ ഇസ്രയേൽ മക്കളുടെ ഇടയിലുള്ള ഒരാചാരം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അവിടെ യെരുശലേമിലെ ദേവാലയത്തിൽ യാഗം കഴിക്കേണ്ടതിന് വേണ്ടി 2 ആട്ടുകൊറ്റന്മാർക്ക് ചീട്ടിടുന്നുണ്ട്. അതിൽ ചീട്ട് വീഴുന്ന 2 ആട്ടുകൊറ്റന്മാരിൽ ഒന്ന് ദൈവത്തിന് വേണ്ടി എന്നുള്ളതും വേറൊന്ന് അസസേലിന് വേണ്ടി എന്നുള്ള 2 ചീട്ടാണ് ഇടുന്നത്. ദൈവത്തിന് വേണ്ടി എന്നുള്ള ചീട്ട് വീണ ആടിനെ മഹാപുരോഹിതൻ അറുത്ത് അതിൻ്റെ രക്തം കൊണ്ടുവന്ന് വിശുദ്ധ ഉപകരണങ്ങളിന്മേൽ തളിക്കും. എന്നാൽ രണ്ടാമതൊരാട് അവിടെ ഉണ്ട്. ആ ആട് അസസേൽ, സ്കേപ്പ് ഗോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുന്നത്. ആ പരിഹാസവും നിന്ദയും ഏൽക്കേണ്ട ഒരു മൃഗം, അതാണ് അസസേൽ എന്ന പദത്തിൻ്റെ അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ട് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാകും. ഈ ചീട്ടു വീണ ആടിനെയും കൊണ്ട് മഹാപുരോഹിതൻ പ്രാകാരത്തിൻ്റെ 15 പടികളുണ്ട് അത് ചവിട്ടി താഴോട്ടിറങ്ങും. അവിടെ ലേവ്യ പുരോഹിതന്മാർ കാത്തു നിൽക്കുകയാണ്. ലേവ്യ പുരോഹിതന്മാരെ ഈ ആടിനെ ഏൽപ്പിക്കും. ഈ ആടിനെ ഏൽപ്പിച്ചതിന് ശേഷം ആടിനെയും കൊണ്ട് അവർ യെരുശലേം പട്ടണത്തിൻ്റെ വെളിയിലേക്ക് യാത്രയാകുന്നു. ഈ സന്ദർഭത്തിൽ മുൻപിൽ ആടിനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ലേവ്യ പുരോഹിതൻ്റെ പുറകെ ജനങ്ങൾ മുഴുവനും പിൻഗമിക്കുന്നുണ്ട്. ഇങ്ങനൊരു വലിയ ഘോഷയാത്ര നടന്ന് യെരുശലേം പട്ടണത്തിൻ്റെ വാതിലിൽ അവർ ചെല്ലുന്നു. ഇരുമ്പ് വാതിൽ മലർക്ക തുറന്നിട്ട് ലേവ്യ പുരോഹിതൻ അസസേലിന് അഥവാ സ്കേപ്പ് ഗോട്ട് എന്ന ചീട്ട് വീണ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. മരുഭൂമിയിലെ മണലിൽ കൂടെ വീണും എഴുന്നേറ്റും നടന്നു പോകുന്ന ആടിൻ്റെ ചിത്രം നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരുവാൻ കഴിയുമോ? അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തു പോകുന്ന ഈ ആടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്രയേലുകാർ മുഴുവൻ അവിടെ ആ പട്ടണത്തിൻ്റെ വാതിലിൽ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അവർ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. അവർ അവരുടെ കയ്യിലുള്ള ചുവന്ന ലിനൻ ആലയത്തിൻ്റെ ആ പട്ടണത്തിൻ്റെ ഗേറ്റിൽ കെട്ടിവെക്കും.
ഈ ചുവന്ന റിബ ചുവന്ന ലിനൻ ആ പട്ടണത്തിൻ്റെ ഗേറ്റിൽ കെട്ടിവെച്ചിട്ട് ഈ അവിടെയുള്ള ആ ഇസ്രയേലിയർ മുഴുവനും ഈ ആടിനെ സാഗൂതം വീക്ഷിക്കുകയാണ്. വളരെ പരിഹാസവും നിന്ദയും ഏറ്റുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് യാത്രയായ ഈയാട് ഈ നിന്ദ സഹിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുന്നു. ആ മരുഭൂമിയുടെ അങ്ങേ തലയ്ക്കൽ ഇവരുടെ ദൃഷ്ടിക്ക് കാണത്തക്ക നിലവാരത്തിൽ ഒരു പാറക്കെട്ടുണ്ട്. ഈ പാറയുടെ മുകളിലേക്ക് ഈ ആട് മന്നം മന്നം നടന്ന് അതിൻ്റെ മുകളിൽ കയറുന്നു. ഈ മുകളിൽ കയറുമ്പോഴും ജനത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഈ ആടിലാണ്. ആ സന്ദർഭത്തിൽ അവിടെ നിന്നുകൊണ്ട് യഹോവയെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവർ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. അവിടെ ഈ പാളയത്തിന് പുറത്തേക്ക് പോകുന്ന ആടിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ജനം കെട്ടിവെച്ചിരിക്കുന്ന ചുവന്ന ഈ വസ്ത്രം വെള്ളലിനായി മാറുമ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ അനേക പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി എന്ന്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട കാര്യമെന്താണ്? നമ്മുടെ പാപങ്ങൾ അതെത്ര കടിഞ്ചുവപ്പാണെങ്കിലും യേശു പാളയത്തിന് പുറത്തേക്ക് പോയി പരിഹാസവും നിന്ദയും ഏറ്റതുകൊണ്ട് നമ്മുടെ ചുമന്ന പാപങ്ങൾ മുഴുവനും മാറ്റപ്പെട്ടു എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഈ കാര്യം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ആളുകൾ പാപ പരിഹാരത്തിന് അസസേലിൻ എന്ന് പറഞ്ഞ ആട് പരിഹാരമായി തീർന്നു എന്ന് അവരുടെ ഹൃദയത്തിൽ അവർക്ക് മനസ്സിലാക്കുക അവർ തീരുമാനിക്കുന്നു. ഈ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടാകുമ്പോൾ കാൽവറിയിലേക്ക് നടന്നു കയറിയതായ യേശു പരിഹാസവും നിന്ദയും ഏറ്റുകൊണ്ട് ആ വലിയ ഭാരിച്ച മരക്കുരിശുമായി കാൽവറിയിലേക്ക് നടന്നു കയറിയ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പാപം പൂർണ്ണമായി ക്ഷമിച്ചു കിട്ടി എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പാപപരിഹാരം എന്ന വസ്തുത തന്നെയാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി ആകുന്ന ഈ മനുഷ്യന് അവൻ പുതിയവനാണ് എന്നുള്ള ഒരു ബോധം അവബോധം അവൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ പടിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതെന്താണ്? അത് സ്നാനമാണ്. ആ സ്നാനപ്പെടുമ്പോൾ അവന് പാപം മോചിച്ചു കിട്ടുകയല്ല, മോചിക്കപ്പെട്ടവൻ, പാപം മോചിക്കപ്പെട്ടവൻ സ്നാനത്തിലോടുകൂടെ പ്രവേശിക്കുമ്പോൾ യേശുവിനെ അവൻ ധരിക്കുകയാണ്. അപ്പോൾ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, സ്നാനം യേശുവിനോട് ചേരുവാൻ. രണ്ടാമത് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു എൻ്റെ പാപം ക്ഷമിച്ചു തന്നു എന്ന് ഈ ലോകത്തോട് പ്രകടിപ്പിക്കുന്നതായ ഒരു കർമ്മമാണ് സ്നാനമെന്ന് പറയുന്നത്. മൂന്നാമത് സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളികളാകുവാനുള്ളതാണ് സ്നാനം. അത് റോമാലേഖനം 6:3 വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞാൻ അത് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. സ്നാനം അത് എന്താണ് എന്ന് അവിടെ 6:3 വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്, സ്നാനപ്പെടുമ്പോൾ ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നു. പാപസംബന്ധമായി മരിച്ചവൻ സ്നാനജലത്തിൽ അടക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് മോർച്ചറിയിൽ ശവശരീരം വയ്ക്കുന്നത് പോലെ ശവശരീരം വയ്ക്കുവാൻ യാതൊരു കാര്യങ്ങളും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. മരിച്ചവനെ ഉടനെ കുഴിച്ചിടേണ്ടത് ആവശ്യമാണ്. പാപത്താൽ മരിച്ചവനായ ഒരു വ്യക്തിയെ ഉടൻ തന്നെ ജലാശയമാകുന്ന കല്ലറയിൽ അടക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അങ്ങനെ ജലാശയമായ കല്ലറയിൽ അടക്കപ്പെട്ട വ്യക്തി ആ ജലത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ മടക്കപ്പെട്ട യേശു തമ്പുരാൻ പുനരുത്ഥാനം പ്രാപിച്ചതുപോലെ പുനരുത്ഥാന പ്രാപിക്കുന്നു. അതായത് പുതിയ മനുഷ്യനായി തീരുന്നു. അങ്ങനെ സ്നാനത്താൽ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് സ്നാനം എന്ന ഈ പ്രക്രിയ കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. സ്നാനമെന്ന് പറയുന്നത് സ്നാനം തരുന്ന സൂചനകൾ എന്താണ്? ജഡത്തിൽ നാം നിമജ്ജന സ്നാനം ചെയ്യുമ്പോൾ മാത്രമേ സ്നാനത്തിൻ്റെ വ്യക്തമായ അർത്ഥം ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മരിച്ചവൻ കുഴിച്ചിടപ്പെടണം. കുഴിച്ചിടപ്പെട്ട വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവവുമുണ്ട്. അഥവാ പഴയ മനുഷ്യൻ അവൻ കുഴിച്ചിടപ്പെട്ട് കഴിയുമ്പോൾ ഒരു പുതു മനുഷ്യനായി രൂപാന്തരപ്പെട്ടു വരുന്നത് പോലെ യേശുവിനോട് ചേരുന്നതായ അവസ്ഥ. ഇങ്ങനെ മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളികളാകുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. നാലാമത്, സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സഭ കൂട്ടായ്മയോട് ചേരുന്നതാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 41-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ചവരെല്ലാം അവർ ദൈവകൽപ്പനയനുസരിച്ച് ശേഷം കൂട്ടായ്മ ആചരിച്ചു, സഭയിൽ ചേർന്ന് കൂട്ടായ്മ ആചരിച്ചു എന്ന് കാണുന്നു. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തെ സ്നാനപ്പെടുത്തി സഭയോടുകൂടെ ചേർത്തു. ആ സഭയോടുകൂടെ സ്നാനപ്പെട്ട് ചേർന്നവർ കർത്തൃമേശ എന്ന് പറയുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെയും ഓർമ്മിപ്പിക്കുന്നതായ ആ മഹത്തരമായ രണ്ടാമത്തെ കർമ്മത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്നാമത്തെ കർമ്മമായ സ്നാനം ഏറ്റേ മതിയാകുകയുള്ളൂ. പെന്തക്കോസ്ത് നാളിൽ 120 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഇതാണ് സഭയുടെ അടിസ്ഥാന ഘടകം. അതിനുശേഷം 3000 പേര് വിശ്വസിച്ച് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഇവർ സഭയോട് ചേർന്നതിന് ശേഷം അവർ കൂട്ടായ്മ ആചരിച്ചു. അങ്ങനെ കൂട്ടായ്മ ആചരിച്ച് അവർ ഒരു സഭയായി ചേർന്നപ്പോൾ ഗലാത്യലേഖനത്തിൽ നാം ചിന്തിച്ചതുപോലെ പിന്നീട് അവിടെ യാതൊരു വ്യത്യാസവുമില്ല. യഹൂദനെന്നും യവനനെന്നും ഉള്ള സ്ഥാന വ്യത്യാസമില്ല. മതപരമായി യാതൊരു വ്യത്യാസവുമില്ല. ദാസനെന്നും സ്വതന്ത്രനെന്നുമുള്ള അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകുവാൻ പാടില്ല. ആണും പെണ്ണുമെന്നുള്ള വർഗ വ്യത്യാസമുണ്ടാകാൻ പാടില്ല. എല്ലാവരും സ്നാനത്തിലൂടെ ഒന്നായി ചേരുകയാണ്. ഞാൻ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് സ്നാനത്തിൻ്റെ ഉദ്ദേശം, ഒന്നാമത് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനോട് ചേരുക. രണ്ടാമത് പറഞ്ഞത് ക്രിസ്തുവിനെ ധരിക്കുക. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് പങ്കാളിയായി തീരുക. നാലാമത്തെ ചിന്തയെന്ന് പറയുന്നത് സഭ കൂട്ടായ്മയോട് ചേരുക. കേൾക്കുക, ഇത്ര വലിയ മഹത്തായ ഒരു ലക്ഷ്യമാണ് സ്നാനത്തിന് ഉണ്ടാകുന്നത്. കർത്താവും അപ്പോസ്തലന്മാരും നൽകിയതായ ഉപദേശവും കൽപ്പനകളും നാം അനുസരിച്ചേ മതിയാകുകയുള്ളൂ. എന്താണ് കർത്താവ് തന്ന കൽപ്പന? മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യങ്ങൾ, പരിശോധിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ആ കൽപ്പന കർത്താവ് കൊടുത്തു. ആ കൽപ്പന ലംഘിക്കുവാൻ ആർക്കും അവകാശമില്ല. അപ്പോസ്തലന്മാർ മുഴുവനും അതനുസരിച്ചു. അവർ സ്നാനം കഴിപ്പിച്ചു. അവർ കാണിച്ചു തന്ന മാതൃക പിൻപറ്റുവാൻ ദൈവിക ആലോചനയ്ക്ക് നമ്മുടെ മധ്യത്തിൽ ഇടം കൊടുക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങൾ യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിച്ച് അതിനെ കീഴ്പ്പെട്ടേ മതിയാകുകയുള്ളൂ. വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആകുന്നില്ല, കർത്താവ് തന്ന കൽപ്പന നാം അനുസരിക്കണം. ഇനിയും നിങ്ങളോട് അതിനോട് ചേർന്ന് വേറൊരു വിഷയം കൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്നാനം എപ്പോഴാണ് നടത്തേണ്ടത്?
ഈ ഒരു ചോദ്യമുണ്ട്. സ്നാനം നടത്തേണ്ടതപ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ ഉടൻ സ്നാനപ്പെടുത്തണമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് സാദൃശ്യമായി പറയുന്നത് നാം മരിച്ചു എന്നാണ്. റോമാലേഖനം 6:3 ഞാൻ ചിന്തിച്ച വാക്യം, നാം മരിച്ചു എന്നാണ്. ആ മരിച്ചയാളെ ഉടനെ അടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ ഉടൻ സ്നാനമേൽക്കണം. രണ്ടാമത്, പെന്തക്കോസ്തു നാളിൽ ദൈവവചനം കൈക്കണ്ടവരെല്ലാം അപ്പോൾ തന്നെ സ്നാനമേറ്റു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം പരിശോധിക്കുമ്പോൾ 3000 പേർ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ 3000 പേർ അതേ സമയത്ത് തന്നെ സ്നാനപ്പെട്ടതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുന്നു. മാത്രമല്ല, ചില കുടുംബങ്ങൾ സ്നാനപ്പെട്ടതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതും നാം ആ വിശ്വസിച്ചപ്പോൾ തന്നെ സ്നാനപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എത്യോപ്യക്കാരനായ ഷണൻ യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകുന്ന വേളയിൽ താനൊരു തേരിലിരുന്ന് പഴയ നിയമം അവിടെ നിന്ന് വാങ്ങിയതായ ചുരുളുകൾ, പ്രവാചക പുസ്തകത്തിൻ്റെ ചുരുളുകൾ യെശയ്യാ പ്രവചനം വായിച്ചു കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ തേരിനോട് ചേർന്ന് നടക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യം, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരും പൊരുള് തിരിച്ചു തരാത്തിടത്തോളം കാലം എങ്ങനെ മനസ്സിലാകുമെന്നുള്ള അവൻ്റെ നിസ്സഹായത ഈ ഷണ്ണൻ ആ തേരിലിരുന്നു കൊണ്ട് ഫിലിപ്പോസിനോട് പറയുന്നു. ഉടനെ ഫിലിപ്പോസ് അതിൻ്റെ പൊരുതിൽ തിരിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ക്രൂശീകരണത്തിൽ കൂടെയുള്ള രക്ഷാനിർണയത്തെക്കുറിച്ചും ഫിലിപ്പോസ് സുവിശേഷകൻ പ്രസംഗ തനിക്ക് പൊരുൾ തിരിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തുടികൊട്ടുകയായിരുന്നു. അവൻ പറയുകയാണ്, എനിക്കും അങ്ങനെയെങ്കിൽ ഞാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, എനിക്കും സ്നാനപ്പെടണം എന്ന ആവശ്യം ഫിലിപ്പോസിനോട് പറയുന്നു. ഉടനെ ഫിലിപ്പോസ് പറയുന്നു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പോൾ സ്നാനപ്പെടുവാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനപ്പെടുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മോട് കൃത്യമായി പറയുകയാണ്. ഷണ്ണനപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുക. അപ്പോൾ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സ്നാനപ്പെടുത്തിയ സംഭവമാണ് ആ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്നത്. നാം ലുദിയായുടെ ചരിത്രം പഠിക്കുമ്പോൾ ലുദിയായ വചനം കേട്ടു. പൗലോസ് അപ്പോസ്തലൻ ലുദിയായോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ സുവിശേഷം അവളോട് പങ്കുവയ്ക്കുന്നു. ലുദിയ അത് കേട്ടുകഴിഞ്ഞു. കേട്ടുകഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉടലെടുത്തു. വിശ്വസിച്ചവളെ സ്നാനപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കാരാഗ്രഹ പ്രമാണി അവ പൗലോസിൻ്റെ വചനം കേട്ടുകഴിഞ്ഞപ്പോൾ, യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ടുകഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി കുടുംബമായി സ്നാനമേൽക്കുകയുണ്ടായി. ഈ ഭാഗങ്ങളൊന്നും വീണ്ടും വിശദീകരിക്കേണ്ടത് കൊണ്ട് ഇവിടെ ഞാൻ അതെന്ന് തൊട്ട് പറഞ്ഞുപോയി എന്നേ ഉള്ളൂ. എഫേസോസിലെ ശിഷ്യന്മാർ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്നാനമേറ്റു. ചുരുക്കത്തിൽ, എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, വിശ്വസിക്കുമ്പോൾ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ സ്നാനപ്പെടുവാൻ അല്പം താമസിച്ച സംഭവം ഉണ്ടല്ലോ എന്ന ഒരു സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു എന്നിരിക്കാം. അതിന് കാരണം ശൗലിൻ്റെ സ്നാനമാണ്. ദമസ്കോസിൻ്റെ പടിവാതിൽ വച്ച് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ലഭിച്ച ശേഷം താൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. വിശ്വസിച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പൗലോസ് സ്നാനപ്പെട്ടത്. അത്
പൗലോ സ്നാനപ്പെട്ടത് മൂന്ന് ദിവസം കഴിഞ്ഞു. ഈ മൂന്ന് ദിവസം അപ്പോൾ ഉടനെ സ്നാനപ്പെടാഞ്ഞത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, സ്നാനപ്പെടുത്തേണ്ടയാള് വരുവാനുള്ള താമസമായിരുന്നു. അനന്യാസ് എന്ന് പറയുന്ന പുരുഷൻ അവിടേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു. അനന്യാസ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സ്നാനപ്പെട്ടത്. അനന്യാസ് പൗലോസിനോട് പറയുന്ന ഒരു വാക്യം ഉണ്ട്, വളരെ മഹത്തരമായ ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22:16 ഇങ്ങനെ പറയുന്നു, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനം ഏൽക്കുക. അല്ലയോ ശൗലേ, നീ ഇനി താമസിക്കരുത്, നീ എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് നീ സ്നാനപ്പെടുക. ആരും സ്നാനപ്പെടുവാൻ താമസിക്കരുത്. നിൻ്റെ ഹൃദയത്തിൽ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസ സ്നാനമാണ് ശരിയെന്ന ആ നിയോഗം നിൻ്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് മാറ്റിവെക്കരുത്. മാറ്റിവെക്കുന്നത് അപകടകരമാണ്. നീ സ്നാനപ്പെട്ടേ മതിയാകെയുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്ന് എൻ്റെ ശ്രോതാക്കളോട് വിനയപൂർവ്വം ഞാൻ പറയട്ടെ, അപേക്ഷിക്കുകയാണ്. സ്നാനമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്ന കൽപ്പനയാണ്. ആ കൽപ്പനയെ നിരാകരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. അപ്പോസ്തലന്മാർ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയതാണ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് അനേക ആളുകൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നതാണ്. അങ്ങനെ സഭയോട് ചേർന്ന ആ ആളുകൾ സ്നാനപ്പെടുത്തി സഭയോട് ചേർന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇന്ന് വ്യക്തമായ നിലവാരത്തിൽ നാം യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടേ മതിയാകൂ. ആർക്കും അതിൽ നിന്ന് മാറുവാൻ അവകാശമില്ല. ദൈവം അതിന് അവകാശം കൊടുത്തിട്ടുമില്ല. എൻ്റെ പ്രേക്ഷകർ, എന്നെ ശ്രവിക്കുന്നവർ, എന്നെ കാണുന്നവർ, നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക, ഇന്ന് ഞാൻ സ്നാനപ്പെടും. കാരണം എൻ്റെ പാപം മോചിച്ചു എന്ന് ഈ ലോകത്തോട് എനിക്ക് വിളംബരം ചെയ്യുവാനുള്ള ഒരേ ഒരു കർമ്മമാണ് സ്നാനം. ആ കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ഇതാ ഞാൻ തയ്യാറായി വന്നിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അമാന്തിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനമെന്ന് പറയുന്ന മഹത്തായ ശുശ്രൂഷ മാറ്റിവെക്കരുത്. അത് ദൈവം തന്ന കൽപ്പനയാകിയാൽ അതിനെ സ്വീകരിക്കുവാനായി മനസ്സിൽ തീരുമാനമെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ സ്നാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, സ്നാനത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച്, സ്നാനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇത് ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പാപവിമോചിതനായി തീർന്നവൻ ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരു മഹത്തായ കർമ്മമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. ആരെങ്കിലും സ്നാനപ്പെടുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന അവരുടെ ഇടയിലുണ്ടേ എങ്കിൽ ഹൃദ്യമായി അവരോട് ഇടപെടുമാറാകണമേ. സ്നാനമെന്ന് പറയുന്ന അതിമഹത്തായ ആ കർമ്മത്തിലേക്ക് ഇറങ്ങി വന്ന് യേശുവിനെ പരസ്യമായി സാക്ഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ചേരുവാനുള്ള അതിമഹത്തായ ആഗ്രഹം അവരുടെ ഉള്ളത്തിൽ കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കുമാറാകണമേ. എല്ലാ കൃപയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇനിയും കാണുന്നതുവരെയും ഇമ്മാനുവലിൻ്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടുത്ത എപ്പിസോഡിൽ സ്നാനം ആവശ്യമില്ല എന്ന് വാദിക്കുന്നതായ വാദഗതിയുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ചില ആളുകൾ വളരെ ശക്തമായി വാദിക്കുന്നുണ്ട് സ്നാനം സ്വർഗത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ സ്വർഗപ്രവേശനത്തിന് സ്നാനത്തിൻ്റെ ആവശ്യമില്ല എന്ന്. അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ സമയം കിട്ടട്ടെ. കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സംശയങ്ങൾ ഈ കാണുന്ന ടെലിഫോണിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.